قال رسول الله صلى الله عليه وسلم يدفع عن مستمعي القرآن بل والدنيا وعن تالي القرآن بل والآخرة. ആദരവായ പ്രവാചകൻ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, യുദ്ഫൗ മുസ്തമിഉൽ ഖുർആനി വൽ ദുനിയാ, ഭൗതിക ലോകത്തെ സർവ്വബത്തുകളിൽ നിന്ന് കാവൽ കെട്ടാൻ വിശുദ്ധ ഖുർആൻ കേൾക്കണേ കേൾക്കണേ എന്ന് നബിയുന റസൂലുള്ളാഹി. ഇന്ന് സിനിമ പാട്ടുകൾ അടിമപ്പെട്ടിരിക്കുകയല്ലയോ, സിനിമ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുകയല്ലയോ. ബസ്സിൽ കയറിയാലും ഹെഡ്സെറ്റ് ആണ് യുവാക്കളുടെ കാതിൽ, ട്രെയിനിൽ കയറിയാലും ഹെഡ്സെറ്റ് ആണ് യുവതികളുടെ കാതിൽ, എവിടെ പോയിരുന്നാലും ഹെഡ്സെറ്റ് ആണ്. ബസ്സിലാകട്ടെ ബൈക്കിലാകട്ടെ ഏത് സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോഴാകട്ടെ, ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകളും സിനിമാ ഗാനങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുവയാ, യുദ്ഫഉ മുസ്തമിഉൽ ഖുർആനി ഭൗതിക ലോകത്തെ സർവ്വബത്തുകളെ തൊട്ട് കാവൽ വേണോ കാവൽ വേണോ, ഖുർആൻ കേൾക്കണേ ഖുർആൻ കേൾക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. വാപ്പ പ്രവാസിയാണ് പ്രവാസിയാണ്, 20-30 കൊല്ലം ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടിട്ട് നാട്ടിലേക്ക് വരുമ്പോ മക്കളുടെ ഭാര്യയുടെ നിർബന്ധ നിമിത്തമായി ഒരു വാഹനം പുതുതാകി വാങ്ങിവെച്ചാലും ആ കാറിനകത്തേക്ക് ചിപ്പിട്ട് കൊടുക്കുകയാണ്, സിനിമാ പാട്ടിട്ടുകൊണ്ട് ഉൾക്കാണിക്കുകയാണ്. ഒരു ഖുർആൻ കേൾക്കുന്ന ശീലം നമുക്കില്ല, ഒരു പ്രഭാഷണം കേൾക്കുന്ന ശീലം നമുക്കില്ല. സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ട് ബ്രേക്ക് കളിച്ചുകൊണ്ടുള്ള യാത്രയല്ലയോ, നഊദു ബില്ലാ, അപകടങ്ങൾ പതുങ്ങിയിരിക്കുന്നത് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് ജീവിതത്തിൽ യാത്ര ചെയ്യുമ്പോഴും അല്ലാത്ത സമയത്തും ദുനിയാവിലെ വിപത്തുകളെ തൊട്ട് തടുക്കണോ, ഖുർആൻ കേൾക്കണേ എന്ന് നബിയുന റസൂലുള്ളാഹി. വാഹനത്തിലൂടെ എത്ര വലിയ മോശപ്പെട്ട പാതയിലൂടെ യാത്ര ചെയ്താലും ഖുർആൻ കേൾക്കുന്നുണ്ടോ ഖുർആൻ കേൾക്കുന്നുണ്ടോ, നിനക്ക് ദുന്യവിയായ വിപത്തിൽ നിന്ന് കാവൽ കിട്ടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. കേട്ടാല് ദുന്യാവിലെ വിപത്തിൽ നിന്ന് കാവല്, വാഹനം പുതുതായി വാങ്ങി അതിനകത്ത് കൊണ്ടുവന്ന് സിനിമാ പാട്ടിന്റെ ക്യാസറ്റ് ആദ്യം ഇടുന്നത്, എന്നിട്ട് രണ്ട് ബ്രേക്ക് കളിക്കുമ്പോ അപ്പൊ റാഹത്തായി പുതിയ, അപ്പോഴാ വണ്ടി മോടിയാകുന്നത്. പലരും അങ്ങനെ തന്നെ, മിക്ക ആളുകളും അങ്ങനെ തന്നെയാണ്. സിനിമയുടെ സെറ്റ് ആദ്യം തന്നെ മക്കൾ നോക്കുന്നത് ഇതിട്ടിട്ടാ, രണ്ട് പാട്ടിട്ടിട്ട് റാഹത്താക്കും. അതോടെ എല്ലാം കഴിഞ്ഞു, വീട്ടിൽ പാട്ട് കേൾക്കാൻ സിനിമാ പാട്ട് കേൾക്കണം, ഖുർആൻ ഇല്ല. പരിശുദ്ധമായ ഖുർആൻ കേൾക്കലിലൂടെ ഈ ദുനിയാവിലെ വിപത്തിനെ തൊട്ട് കാവലാണ് എങ്കിൽ, ഖുർആൻ ഓതലിലൂടെ ആഖിറത്തിന്റെ വിപത്തിനെ തൊട്ട് കാവലാണ് കാവലാണ് എന്ന് നബിയുന റസൂലുള്ളാഹി. ആഖിറത്തിലെ വിപത്തുകളെ തൊട്ട് തടുക്കണോ ഖുർആൻ, ആഖിറത്തിലെ സർവ്വബത്തുകൾ എന്ന കാവലാണ് എന്ന് നബിയുന റസൂലുള്ളാഹി. ആഖിറ എന്ന് പറഞ്ഞ എവിടെ മുതലാ, മരിച്ചടം മുതൽ, പിന്നീട് ആഖിറ കബർ മുതൽക്ക് നിനക്ക് തുണ. ഖുർആൻ ഓതിയാൽ എല്ലാ ബലാമുസിബത്തുകളിലെ തൊട്ട് കാവൽ ഖുർആൻ ഓതുന്നവർ. നമ്മുടെ ആയുസ് കണ്ടിട്ട് നമ്മൾ പരിശുദ്ധമായ ഖുർആൻ ഖത്മ തീർത്തവരുണ്ടോ? വയസ്സ് 30 കഴിഞ്ഞില്ലേ, 30 ഖത്മ് നമ്മൾ ഓതിയിട്ടുണ്ടോ? ചിന്തിക്ക്, 30 ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂക്തം പോലും ഓതിയിട്ടുണ്ടാവൂല, എന്ന് പറഞ്ഞ സൂറത്തുൽ ഇഖ്ലാസ് പോലും ഓതിയിട്ടുണ്ടാവൂല. 30 എണ്ണം തികച്ച് ഇന്ന് വരെ ഓതിയിട്ടുണ്ടാവൂല. പിന്നല്ലേ 30 ഖത്മ്, നഊദു ബില്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. 40 വയസ്സുള്ളവരുണ്ടാകും, 50 വയസ്സുള്ള ഉമ്മമാരുണ്ടാകും, 60 വയസ്സെത്തിയ സഹോദരങ്ങളുണ്ടാകും. അള്ളാഹുവിന്റെ റസൂല് മരണത്തിന്റെ പ്രായം പറഞ്ഞ് 70 വയസ്സും 60 വയസ്സിന്റെയും ഇടയിലുള്ളവരുണ്ടാകും, 70 കഴിഞ്ഞവരുണ്ടാകും. നമ്മുടെ ആയസിന്റെ കതിർ കണ്ടിട്ടെങ്കിലും പരിശുദ്ധമായ ഖുർആനിലോടുള്ള ബാധ്യത നമ്മൾ തീർത്തവരാണോ? ചിന്തിക്ക്. പിന്നെന്ത് സുന്നിസം, പരിശുദ്ധമായ ഖുർആനുമായി നമ്മളൊരു ബന്ധമുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരിക്കട്ടെ.
نبينا رسول الله صلى الله عليه وسلم آتنا لود صحابة وندو وند چودي كويان أي الأعمال يا حب إلى الله يا رسول الله نبيه الله نيتوم استبت عمل إدان عمل إدان الله نيتوم استبت عمل إدان فقال رسول الله صلى الله عليه وسلم الله رسول الله صلى الله عليه وسلم الله رسول الله صلى الله عليه الحال والمرتحيل يا رسول الله نبي حال النبرنا مرتحيل النبرنا لندان فقال رسول الله صلى الله عليه وسلم الله على رسوله برأيويا إذا ختم ختمتا استغنف ختمتا أخرى പരിശുദ്ധ മായ ഖുർആൻ തുടക്കം മുതൽ അതിന്റെ അവസാനം വരെ ഓതി പൂർത്തിയാക്കുകയാണ് വീണ്ടും തുടങ്ങി വെക്കലാണ് വീണ്ടും പൂർത്തീകരിക്കലാണ് വീണ്ടും തുടങ്ങി വെക്കലാണ് വീണ്ടും പൂർത്തീകരിക്കലാണ് വീണ്ടും തുടങ്ങി വെക്കലാ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലി എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം അഥവാ ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുക ഖുർആൻ ഖത്തമ തീർക്കുക അല്ലാഹുക്ക് വലിയ ഇഷ്ടപ്പെട്ട അമലാ നമ്മളിൽ എത്ര പേര് ഓതുന്നവരുണ്ട് ചിന്തിക്ക് ഖുർആനുമായി എന്ത് ബന്ധമുണ്ട് നമുക്ക് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ വയസ്സ് തീരാൻ പോവാ നമുക്ക് ആയുസ് ഇതാ എണ്ണപ്പെട്ടിരിക്കുന്നു ഇനി ഇതൊക്കെ കേട്ടിട്ട് അമൽ ചെയ്യാൻ പോലും സമയമുണ്ടോ ചിന്തിക്ക് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഖുർആനുമായി ബന്ധം വരണം نبينا رسول الله صلى الله عليه وسلم آتنگل پڑی پیچل لئے لا تجعلوا بيوتكم مقابرا നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുതേ ഖബർ പോലെ മൂകമായ അന്തരീക്ഷമാക്കരുതേ നിങ്ങളുടെ വീടുകൾ ഖുർആൻ പാരായണം ചെയ്യണേ നിങ്ങളുടെ വീട്ടിൽ ദിക്റും സ്വലാത്തും വേണേ നിങ്ങളുടെ വീട്ടിൽ മജ്‌ലിസുൻ നൂറടക്കമുള്ളതായ പരിശുദ്ധമാക്കപ്പെട്ട ദിക്റുകൾ കൊണ്ടുവരണേ കൊണ്ടുവരണേ അതാണ് അതിന്റെ അർത്ഥം നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മൂകമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകരുത് ശ്മശാന മൂകമായ അന്തരീക്ഷമാക്കരുത് വീടുകളിൽ നിങ്ങൾ ഖുർആൻ ഓതണം ദിക്റ് തല്ലണം സ്വലാത്ത് തല്ലണം ബദരിയത്തോണം എല്ലാം നന്മയും ചെയ്യണം സുന്നത്ത് നമസ്കരിക്കണം പുരുഷന്മാർ സ്ത്രീകൾ ഫർള് നമസ്കാരം അടക്കമുള്ളത് വീട്ടിൽ ഹയാത്താക്കണം നമസ്കാരം കൊണ്ട് ദിക്ർ കൊണ്ട് പഴയ കാലഘട്ടത്തിൽ മഗ്‌രിബാകുമ്പോ കുട്ടികളെ ചേർത്തിരുത്തിയിട്ട് ദിക്ർ ചൊല്ലും ഇന്നിപ്പോ അതില്ലല്ലോ എടുത്തുപോയി ഇന്ന് സീരിയലിന്റെ ലോകത്തേക്ക് സിനിമയുടെ ലോകത്തേക്ക് മക്കളുമായി കടന്നിരിക്കുന്നതായ കാലഘട്ടം അവിടെ ഉസ്താദുമാരോട് പറയാം ഉസ്താദെ മക്കളെ സാലിഹായിക്ക് തരണം മക്കളവിടെ ഉമ്മാടെ മടിത്തട്ടിൽ ഇരുന്നു കൊണ്ട് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക പിന്നെ എങ്ങനെ സാലിഹാവും ഭർത്താവ് അവിടെ ഭർത്താവ് സീരിയലിന് അടിമപ്പെട്ട ഒരു ലോകം ഭർത്താവിനോട് കഥ പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെയും സീരിയലിന് അടിമപ്പെടുത്തി ഒരുമിച്ചിരുന്നു കൊണ്ട് സിനിമയ്ക്ക് പോവുക കുടുംബത്തിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് ഫാമിലി എന്റർടൈനർ ടിക്കറ്റ് എടുത്തിട്ട് തിയേറ്ററിലേക്ക് യാത്ര ചിരിക്കുക ഇന്ന് കാലം അതായി മാറി ഒരുമിച്ചിരുന്നു കൊണ്ട് അശ്ലീല പടങ്ങൾ കാണുന്നതിന് പോലും ഒരു മടിയില്ല വാപ്പയും മകനും ഒരുമിച്ചിരുന്നു കൊണ്ട് ചേസ് പറഞ്ഞുകൊണ്ട് കണ്ണു കുടിക്കുന്ന ഒരവസ്ഥ നഊദു ബില്ലാഹ് അല്ലാഹു നമ്മളെ കാക്കട്ടെ എവിടെ പോയി രോഗം എവിടെ പോയി വാപ്പ എടുത്ത ലോട്ടറി മകന്റെ കൈ കൊടുത്തിട്ട് മോനെ ഇത് പോയി നോക്കണം അടിച്ചോ നോക്ക് എന്ന് പറയുന്ന ഒരു രോഗം അതൊരു നിസ്സാരമായ കാലഘട്ടം അതൊക്കെ ഒരു നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാലഘട്ടം പലിശയുമായി ബന്ധപ്പെടുന്ന കാലഘട്ടം എത്രയെത്ര ഹറാമുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടുംബവുമായി ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു മടിയില്ലാതെ ഒരു ഹോം തിയേറ്ററിൽ വീട്ടിലുണ്ടാക്കിയിട്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് സിനിമ കാണുന്ന ഒരു ലോകം അതൊക്കെ ഒരു വിഷയമില്ല ഒരുമിച്ചിരുന്നു കൊണ്ട് ഇവരൊരു വയത് കേൾക്കാൻ തയ്യാറാവൂല ഒരുമിച്ചിരുന്നു കൊണ്ട് ഇവരൊന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറാവൂല അവിടേക്കല്ലേ ഒരുമ വരേണ്ടത് പ്രവാചകന്റെ തിരുസുന്നത്തല്ലേ അവിടെ വാപ്പ വേറെ റൂമിൽ ഉമ്മ വേറെ റൂമിൽ അയൽവ മറ്റൊന്ന് മകനൊരു റൂമിൽ വാപ്പ വരുന്നതിന് മുമ്പ് തന്നെ മകള് വേറെ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്നത് വേറെ വേറെ യോഗം പരസ്പര സ്നേഹം പോയി നബിയ റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ് ലാ തജഅലൂ ബുയൂതകും മഖാബിറാ
നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുതേ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറാക്കരുതേ, ഖബറാക്കരുതേ. ഫൈനൽ ബൈത്ത് അല്ലദീ യഖറു ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്നതായ വീടുകളുണ്ടോ? വീടുകളുണ്ടോ? ആ വീട്ടിൽ പിശാച് കടക്കൂലയെന്ന് നബിയുന ശഫീഉന റസൂലുള്ളാഹി സൂറത്തുൽ ബഖറ വീട്ടിൽ ഓതണം. ആര് പഠിപ്പിച്ചു? സയ്യിദുന റസൂലുള്ളാഹി. പിശാച് കടക്കൂല വീട്ടില് ഓതി നോക്ക്, ഓതുമ്പോ അറിയാം വാപ്പ ഇങ്ങനെ ഒരു വഴിയിൽ കൂടെ ഇങ്ങനെ പോകുന്നു, അപ്പൊ മനസ്സിലേക്ക് നമ്പർ വൺ ശൈത്താൻ ഇറങ്ങിപ്പോയി. ഓതി നോക്കണം, വീട്ടിൽ ഓതണേ, അല്ലാഹു തൗഫീഖ് തരട്ടെ. സൂറത്തുൽ ബഖറ വീട്ടിൽ ഓതണം, എങ്കിൽ പിശാച് ഇറങ്ങി ഓടും. സയ്യിദുന റസൂലുള്ളാഹി ആര് പഠിപ്പിച്ചതാണ്? പ്രവാചകന്റെ അധ്യാപനമാണ്. ഒരു വീട് കുടിയിരിക്കലാണ് അല്ലെ, എവിടെങ്കിലും പറയാം കുടിയിരിക്കൽ, പുതിയ വീട് വീട്ടിൽ കൂടല്, അതിനുവേണ്ടി അങ്ങനെ സംഭവം നടക്കുമ്പോ എന്ത് ചെയ്യാ? നമ്മുടെ വീട്ടിലുള്ളവർ സമസ്തയുടെ സിലബസ് പഠിച്ചവരല്ലേ, റാഹത്തല്ലേ, നല്ല നല്ല ആലിമീങ്ങൾക്കിടയിൽ ഓതി പഠിച്ചവരല്ലേ, പിന്നെന്താ ഖുർആൻ ഓതാൻ മടി? ഖുർആൻ 30 ദിവസം ഓതാൻ അറിയാം, ഓതൂല, അതാണ് പ്രശ്നം. സൂറത്തുൽ ബക്കർ ഓദിക്കോനെങ്ക് ഒരു സൂറത്തുൽ ബക്കർ ഓദിക്കും. വീട്ടിലുള്ളവർ എല്ലാരും കൂടെ ഓദിക്കോട്ടെ. ഒരു ദിവസം അതിനുവേണ്ടി ഒരു മെനക്കെട്ടിട്ട് അങ്ങോട്ട്, ആ വീട്ടിൽ പിശാചും ഉണ്ടാവൂല. ആഴ്ചയിൽ അങ്ങനെ ഓദിക്കോട്ടെ, റാഹത്താണ് വീട്ടിൽ. സ്ത്രീകളൊക്കെ നീ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലേ, മക്കൾക്ക് ശൈത്താനീത്ത് പിടിച്ചിട്ട് ഓടുകയാണ്, അവിടെ ഇവിടെ ഓടുക, വീട്ടിൽ ശൈത്താനീത്ത ഉസ്താദെ ഭയങ്കര ബുദ്ധിമുട്ടോടെ താമസിക്കാൻ പറ്റൂല. അവിടെ വളരെ ശ്രദ്ധിച്ചോ, സൂറത്തുൽ ബഖറ ഓതുക. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുണ്ടോ? അവിടെ പിശാച് കടക്കൂലയെന്ന് നബിയുന റസൂലുള്ളാഹി സൂറത്തുൽ ബഖറ ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. യാസീൻ ഓതണം, ഒന്നുമില്ലല്ലോ നമ്മുടെ വീട്ടില്, ഇതൊക്കെ ഓതാൻ പഠിച്ച മകന്. യാസീൻ അറിയാം, ഇതാ മക്കാത്തി ഓതാറു, അർറഹ്മാൻ അതറിയ, ഇതൊക്കെ ഓതിക്കൊണ്ടിരുന്നവനാണ്. ഇപ്പൊ എന്ത് പറ്റിയെന്ന് അറിയില്ല, അങ്ങനെ ഓതുന്നില്ല, ഒന്നും ഓതുന്നില്ല. യാസീൻ ഓതണം. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ലികുല്ലി ശൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാ, എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സാബ, വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം അത് യാസീനാണ്, യാസീനാണ്. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്, വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം അത് യാസീനാണ്. ആ സൂക്തം നമ്മൾ ഓതണം. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ സൂറത്ത യാസീൻ സബാഹൻ വമസാ. ആയിഷ ബിബി റളിയല്ലാഹു തആല നിവേദനം ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും യാസീൻ സൂറത്ത് ഓതുമായിരുന്നു. നിത്യമാക്കുമായിരുന്നു, രാവിലെയും വൈകുന്നേരവും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാസീൻ ഓതും. നമ്മൾ ഓന്നവരാണോ? ഒരു യാസീൻ ആകെ കൂടി ഓതിയിരുന്നത് മഗ്രിബ് കഴിഞ്ഞ അല്ലാഹു അല്ലാഹ്, ഇപ്പൊ അത് സീനിയിൽ വന്നോടി ഒക്കെ എടുത്തുപോയി. ഡെയിലി നിത്യമാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരിച്ചടിയിലേക്ക് നമ്മൾ മടങ്ങണം, ദീൻ നമ്മൾ മുറുകെ പിടിക്കണം, ഖുർആന്റെ വാഹകരാകണം, ഖുർആനുമായി ബന്ധം വരണം, ഖുർആനുമായി ബന്ധം വരണം. പൈശാചികത വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി സൂറത്തുൽ ബഖർ ഓതണം. സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യവും ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖും നാസും ഓതി, ആയത്തുൽ കുർസിയും കൂടി ഓതി, അവന്റെ കൈവെള്ളയിൽ ഊതി, തല മുതൽ ശിരസ് മുതൽ പാദം കാല് വരെ തടകിയിട്ടവൻ കിടന്നാൽ എല്ലാവിധ വലാ മുസീബത്തുകളിൽ നിന്നും അവൻ ഒഴിവാകും, പിശാചിനെ തൊട്ടവനെ തടുക്കാൻ സാധിക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി. ഇതൊക്കെ നമ്മൾ പണ്ട് മുതൽ പഠിച്ചവരുണ്ടാകും, പക്ഷെ ജീവിതത്തിൽ അമലില്ല, ഒന്നും അടിസ്ഥാനമില്ല എന്ന് പറയുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവിടെ വളരെയേറെ ശ്രദ്ധിക്കണം, സഹോദരിമാർ അമൽ ചെയ്യണം. നമ്മുടെ കുട്ടികൾ രാത്രിയിൽ കിടന്ന് ഭയങ്കര കരച്ചിലാണ്, കുട്ടികൾ ഭയങ്കര കരച്ചിലാണ്. ആ കുട്ടികൾക്ക് പരിപൂർണമായിട്ട്
നിദ്രയിൽ ഭവിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ അവർക്ക് വേണ്ടി ഫാത്തിഹ സൂറത്തുകൾ ഓതി കൈവെള്ളയിൽ ഊതിയിട്ട് നമ്മുടെ കൈവെള്ളയിൽ ഊതി തന്നെ അവർക്ക് വേണ്ടി പ്രത്യേകമായി ഓതി ഊതിയതിനു ശേഷം അവരുടെ ശരീരത്തിൽ തടയി കൊടുക്കുക. ശാന്തമായി ഒരു കുട്ടികൾ കിടന്നുറങ്ങും. പ്രവാചകന്റെ അധ്യാപനയിൽ എന്തിനെ പഠിക്കുന്ന ആയത്തുൽ കുർസി കൂടി ചേർത്താൽ വളരെ നല്ലതാണ്. ആയത്തുൽ കുർസി പിശാദിനെ തുരത്താൻ പിശാദി തന്നെ കൊടുത്ത ഒരു അധ്യായമാണ്, ഒരു സൂക്തമാണ്, ഒരു ആയത്താണ് ആയത്തുൽ കുർസി. അല്ലാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. മരിക്കാൻ കിടക്കുന്നവൻ അടുക്കലേക്ക് അഞ്ച് മലക്കുകൾ കടന്നു വന്ന് അതിലൊന്നാമത്തെ മലക്കവനോട് ചോദിക്കുന്ന ചോദ്യമാണ്, ആദമിന്റെ പൊന്നമോനെ, നിന്റെ ആരോഗ്യം കൊണ്ട് നീ എന്ത് ചെയ്തടാ, എന്ത് ചെയ്തടാ, എന്ത് ചെയ്തു നമ്മുടെ ഈ ആരോഗ്യ സമയം കൊണ്ട് ചിന്തിക്ക. രണ്ടാമതായി മലക്ക് എന്നോട് വീണ്ടും ചോദിക്കുകയാണ്, ഒന്നാമത്തെ മലക്കിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യബ്ന ആദം ഐന ലിസാനുകൽ ഫസീ വമാ അസ്കതഹുൽ ലൂം. ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോളെ, നിന്റെ വാക്ചാതുര്യമുള്ള നാവ് ഇവിടെ പോയി. വമാ അസ്കതഹുൽ ലൂം, നീ നല്ല പോലെ സംസാരിക്കുന്നവനായിരുന്നല്ലോ, ജനങ്ങളെ അടിച്ചമർത്തുന്നവനായിരുന്നല്ലോ, മോശപ്പെട്ട സംസാരം നടത്തിയിരുന്നവനായിരുന്നല്ലോ, ചീത്ത വിളിക്കുന്നവനായിരുന്നല്ലോ, അയൽവാസികളുമായി വഴക്കടിക്കുന്നവനായിരുന്നല്ലോ, കൂട്ടുകാരുമായി തല്ലുപിടിക്കുന്നവനായിരുന്നല്ലോ. ഒമാ അസ്കത്ത് ഹുല്ലോ, ഇന്ന് നിന്റെ നാവിന് അനക്കാൻ പറ്റാത്തതെന്താ? എന്തു പറ്റി നിന്റെ നാവിന്? മലക്ക് നിന്നോട് ചോദിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. തൊണ്ടക്കുഴിയിൽ ആത്മാവത്തി നിൽക്കാൻ അനങ്ങാൻ പറ്റൂല. തങ്ങൾ അതുകൊണ്ടല്ലേ പറഞ്ഞത്, മനുഷ്യ നിന്റെ ശരീരത്തിൽ നിന്ന് രണ്ട് അവയവങ്ങളെ നീ എനിക്ക് വേണ്ടി സൂക്ഷിക്കാമെന്ന് ജാമ്യം നിന്നാൽ അവന് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നൽകാമെന്ന് നബിയുനാ റസൂലുള്ളാഹി. തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ഒരു മനുഷ്യൻ അവന്റെ താടിയല്ലുകൾക്കിടയിലുള്ള നാവ് കൊണ്ടും അവന്റെ തുടയല്ലുകൾക്കിടയിലുള്ള ജനനേന്ദ്രിയം കൊണ്ടും സൂക്ഷിക്കാമെന്നോട് ജാമ്യം നിന്നാൽ, ഹറാമിനെ തൊട്ട് സൂക്ഷിക്കാം അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കഴിയുമോ കക്കാടുള്ള സഹോദര, കഴിയുമോ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ നാവിനെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഹറാമായ ഭാഷണം നിന്റെ നാവ് കൊണ്ട് നീ നടത്തരുതേ, നടത്തരുതേ. നമ്മുടെ ജനനേന്ദ്രിയത്തെ ശ്രദ്ധിക്കണേ. ഈ ശരീരത്തിൻ്റെതാകുന്ന ജനനേന്ദ്രിയം കൊണ്ട് മോശപ്പെട്ട ഒരു തലത്തിലേക്ക് നീ പോകരുതേ. അല്ലാഹു സുബ്ഹാനഹു വതആല വിലക്കേർപ്പെടുത്തി ഒരു ഭാഗത്തേക്ക് തിരിയരുതേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, തുടയല്ലുകൾക്കിടയിലുള്ള ജനനേന്ദ്രിയം കൊണ്ടും താടിയല്ലുകൾക്കിടയിലുള്ള നാവ് കൊണ്ടും ഒരു മനുഷ്യൻ സൂക്ഷിക്കാമെന്നോട് ജാമ്യം നിന്നാൽ അല്ലാഹുൽ ജന്നാ, അവര് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അത്രമേൽ പ്രധാനമാണ് നാവ് സൂക്ഷിക്കൽ എന്ന് നിർത്താൻ ഒന്ന് രണ്ട് ഹദീസ് ഓടി. ആദരമായ പ്രവാചകന്റെ കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുകയാണ്. നബിയോട് ചോദിക്കുകയാണ്, നബിയേ, അള്ളാഹുവിന്റെ റസൂലേ, എനിക്കൊരു ഉപദേശം നൽകണേ, എനിക്കൊരു വസീയത്ത് നൽകണേ റസൂലേ, എന്നെ ഒന്ന് ഉപദേശിക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ ആ സഹോദരനോട് പറയുന്നത്, ആഖിദം ബിലിസാനിഹി ബിയദിൽ ലൈസർ, തന്റെ ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ നായകൻ അദ്ദേഹത്തോട് പറയുകയാണ്, കുഫാങ്കഹാദാ, കുഫാങ്കഹാദാ,
അല്ലയോ സഹോദര ചെറുപ്പക്കാരാ, നിന്റെ നാവിനെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ, ഹറാമിനെ തൊട്ടേ നാവിനെ സൂക്ഷിക്കണേ. നബിയുന റസൂലുള്ളാഹി, നിന്റെ നാവിനെ ഒന്ന് ശ്രദ്ധിക്കും, നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. സയ്യിദുന റസൂലുള്ളാഹി, വേറൊന്നുമില്ല, എന്നെ ഒന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞപ്പോ നബി കൊടുത്ത ഒറ്റ മറുപടി, നാവ് പിടിച്ചിട്ട് പറഞ്ഞു, കുഫാൻ കഹാദ, അതെ ഈ നാവ് ശ്രദ്ധിക്ക് ഹറാമിനെ തൊട്ട്. അബീബ് റസൂലുള്ളാഹി, നന്ദി രക്ഷപ്പെടും. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഹാബി മരണപ്പെട്ടപ്പോൾ ആ സഹാബിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. തുവഫിയ റജുലും മിന സ്വഹാബാ, സഹാബത്തിൽപ്പെട്ട ഒരു വ്യക്തി മരണപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. മരിച്ചു കിടക്കുന്ന ജനാസയുടെ ചാരത്തിന് വിധങ്ങൾ നിലകൊള്ളുകയാണ്. ഉടനെ സഹാബത്തിൽ ആരോ അല്ലാഹുവിന്റെ റസൂലിനോട് വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, അബ്ശിറുഹു ബിൽ ജന്ന, ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ ചിരിച്ചു കിടക്കുന്നത് കണ്ടില്ലയോ, അദ്ദേഹം സ്വർഗാവകാശിയാണ് എന്ന് കുടുംബക്കാർക്കൊന്ന് സന്തോഷ വാർത്ത അറിയിക്കണേ. അദ്ദേഹം സ്വർഗാവകാശിയാണ് എന്ന് തങ്ങളൊന്ന് വിളംബരം ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ആവശ്യപ്പെടുമ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ അവരോട് പറയുകയാണ്, ഇന്നക ലാ തദരീ فلعله يتكلم فيما لا يعني الا صعبا الا صعبا ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടൂല. പുഞ്ചിരിച്ച് കടക്കലുണ്ട്, ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദില്ല, മുഹമ്മദില്ല. എന്തുകൊണ്ടെന്നറിയുമോ, ഇന്നക ലാ തദരി ഫലഅല്ലഹു അയതകല്ലമ ഫീമാ ലാ യഅനി, ആവശ്യമില്ലാത്ത കാര്യം ജീവിതത്തിൽ അദ്ദേഹം നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടാകാം, ഖീബത്ത് പറഞ്ഞിട്ടുണ്ടാകാം, നമീമത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാകാം, ഫനായ ഫസാദ് പറഞ്ഞിട്ടുണ്ടാകാം, നാവ് കൊണ്ട് അന്യരെ കുറിച്ച് മുറിവേൽപ്പിച്ചിട്ടുണ്ടാകാം. ഇന്ന് സമൂഹത്തിലടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് അനാശാസ വർത്തമാനങ്ങളാണ്. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കുറിച്ച്, അയൽവാസികളെ കുറിച്ച്, നാട്ടുകാരെ കുറിച്ച്, ബന്ധുമിത്രാദികളെ കുറിച്ച്, സഹോദരങ്ങളെ കുറിച്ച്, ഉറ്റ ചങ്ങാതിയെ കുറിച്ച് പോലും അവനില്ലാത്ത സമയത്ത് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന മുസ്ലിമേ മുസ്ലിമത്തെ, പള്ളിയിൽ നമസ്കരിക്കാൻ കടന്നു വരുന്ന പുരുഷന്മാർ പോലും നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയുടെ വരാതിലിരുന്നു കൊണ്ട് ഫനായും ഫസാദും പറഞ്ഞവരില്ലയോ. അന്നിന്റെ പച്ചമാസം തിന്നുന്നതിൽ കൂട്ടുകാർക്ക് മൂർച്ച കൂട്ടി കൊടുക്കാൻ, അതിൽ വെളിച്ചെണ്ണ കുടിച്ചു കൊടുക്കാൻ തയ്യാറെടുക്കുന്നവരില്ലയോ. അനാവശ്യ സംസാരങ്ങളുമായി സമയങ്ങളെ തള്ളി നീക്കുന്നവരില്ലയോ. മഗ്രിബ് നമസ്കരിച്ചിട്ട് പള്ളിയുടെ മുറ്റത്തിറങ്ങി ഒരു പോസ്റ്റ് മറിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ കയറുന്നുകൊണ്ട് ഫനായും ഫസാദും പറഞ്ഞുകൊണ്ട് നേരം വൈകിക്കുന്ന യുവാക്കളില്ലയോ, സമയങ്ങളെ കൊല്ലുന്ന യുവത്വമില്ലയോ. വൈകുന്നേര സമയത്ത് അരച്ചാണ് വയറ് നിറയ്ക്കുന്ന പ്രിയപ്പെട്ട കുടുംബാദികൾക്ക് വേണ്ടി പകലന്തിയോളം കഷ്ടപ്പെടുന്ന ഭർത്താവിനെ മറന്ന് വൈകുന്നേര സമയത്ത് കുടുംബിനികൾ അയൽവാസിനികളുമായി സംസാരിച്ചുകൊണ്ട് സമയങ്ങളെ കൊല്ലുന്നവരില്ലയോ. ആ സമയത്ത് നാട്ടുകാരാകുന്ന പാവപ്പെട്ട സഹോദരിമാരെ കുറിച്ച്, അയൽവാസിനികളെ കുറിച്ച്, ബന്ധുമിത്രാദികളെ കുറിച്ച് അനാവശ്യങ്ങൾ പറയുന്നവരില്ലയോ. കല്യാണ സദസ്സിൽ വരട്ടെ, മരണ വീട്ടിൽ വരട്ടെ, ഏത് സദസ്സിൽ വെച്ചുകൊണ്ട് എവിടെ വെച്ച് കണ്ടാലും ആരെ കുറിച്ചെങ്കിലും ഒരു ഫനായെങ്കിലും പറയാത്തവരുണ്ടോ? ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ എന്നെ കിട്ടൂല കിട്ടൂല. എന്റെ കാരണമെന്നറിയുമോ, ഇന്നക ലാ തദരി ഫലഅല്ലഹു വയതകല്ലമ ഫീമാ ലാ യഅനി, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നാവ് കൊണ്ട് എന്തൊക്കെ അനാവശ്യം ആരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് നിനക്കറിയില്ല സ്വാബി, നിനക്കറിയില്ല. അതുകൊണ്ട് ഇദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടൂലെന്ന് ഹബീബായ റസൂലുള്ളാഹി. ലമ്മാ മറ ബി ഖൗമിൻ, അല്ലാഹുവിന്റെ റസൂല് ഒരിക്കൽ ഒരു സമൂഹത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമൂഹത്തോട് പറയുകയാണ്, ഒന്ന് പല്ലുകുത്തണേ സാബാ, പല്ലുകുത്തണേ പല്ലുകുത്തണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫഖാലൂ,
ഉടനെ സഹാബത്തി നബിയോട് ചോദിക്കുകയാണ് ഫവല്ലാഹി മാ തഇംന ലൗമ തഅമ അല്ലാഹുവിൻ റസൂലേ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരു പാനീയം പോലും കുടിച്ചിട്ടില്ല ഒരു ഭക്ഷണം പോലും കഴിക്കാത്ത ഞങ്ങളോട് പല്ലുകുത്ത പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ് ഉടനെ അല്ലാഹുവിൻ റസൂൽ ആ സഹാബത്തിനോട് അനുയായികളോട് പറയുകയാണ് നിങ്ങൾ ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് ഇന്നീല അറാ ലഹമ ഫുലാ ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ പച്ചമാസം ഞാൻ കാണുന്നുണ്ട് സാബ അതാണ് കുത്തിക്കളയാൻ പറഞ്ഞത് എന്ന് ഹബീബായ റസൂലുള്ളാഹി ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഫനാ പറഞ്ഞില്ലയോ ഫസാദ് പറഞ്ഞില്ലയോ അവരനെ കുറിച്ച് ദൂഷണം പറഞ്ഞില്ലയോ അതിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് അത് കുത്തിക്കളയോ എന്ന് ഹബീബായ റസൂലുള്ളാഹി ഒന്ന് ചിന്തിക്കണേ മുസ്ലിമേ ഒന്ന് ചിന്തിക്കണേ ഉമ്മ നമ്മുടെ ജീവിതത്തിൽ എത്ര ഫനാകളാണ് നമ്മുടെ ജീവിതത്തിൽ എത്ര ഫസാദുകളാണ് എത്രയോ മോശപ്പെട്ട വാക്കുകളാണ് നമ്മൾ പറയുന്നത് സ്വന്തം ഭാര്യയെ ചീത്ത വിളിക്കുന്നവരില്ലയോ ഭർത്താവിനോട് അപമര്യാദയായി പെരുമാറുന്നവരില്ലയോ മോശപ്പെട്ട സംസാരങ്ങളുമായി മക്കളോട് സംഗമിക്കുന്നവരില്ലയോ മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്ന മക്കളില്ലയോ അവരെ തെറി വിളിക്കുന്ന മക്കളില്ലയോ അവരെ ശകാരിക്കുന്ന മക്കളില്ലയോ ചിന്തിക്കണേ ചിന്തിക്കണേ അല്ലാഹുവിൻ റസൂൽ പറയുകയാണ് കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകം 3000 കൊല്ലം രാവും പകലും കത്തിച്ചതാകുന്ന നരകം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സാബു അതിലൊരു പെണ്ണിനെ എനിക്ക് ജിബ്രീൽ കാണിച്ചു തരുകയാണ് നരകത്തിന്റെ തീജ്വാലകൾ കൊണ്ട് തീർക്കപ്പെട്ട തൂണിലേക്ക് അവളുടെ നാവിനെ വലിച്ച് കെട്ടപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഉടനെ തന്നെ ജിബ്രീലിനോട് ചോദിക്കുകയാണ് ആരാണ് ജിബ്രീലെ ഈ പെണ്ണ് ആരാണ് ജിബ്രീലെ ഈ പെണ്ണ് എത്ര വലിയ ഹതഭാഗ്യാണ് നരകത്തിലെ കത്തിച്ചൊലിക്കുന്ന തൂണിനോട് 3000 കൊല്ലം രാവും പകലും കത്തിച്ചതാകുന്ന നരകത്തിന്റെ തൂണിനോട് അവരുടെ നാവിനെ വലിച്ചു നീട്ടിക്കൊണ്ട് ദവാനിയാക്കളാകുന്ന മലക്കുകളെ ശിക്ഷിക്കുന്നത് എത്ര വലിയ മോശപ്പെട്ടവളാണ് എന്താണ് ഇവൾ ചെയ്ത തെറ്റ് എന്ന് ജിബ്രീലിനോട് ഞാൻ ചോദിക്കുമ്പോ ജിബ്രീലിനോട് പറഞ്ഞു നബിയേ ഹാദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീരത്തുൽ ലിസാൻ അല്ലാഹുവിൻ റസൂലേ ഇവള് ജീവിതത്തിൽ മോശത്തരം ചെയ്യുന്നവളാണ് ഇവളുടെ നാവിനുണ്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് അറബിയുടെ ആ ചാട്ടമാരുടെ കൊണ്ട് മരുഭൂമിയിൽ ഒരു വയലെ തവൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് ഇവൾ അനാവശ്യം പറയുന്നവളാണ് നബിയേ ഇവൾ അനാവശ്യം പറയുന്നവളാണ് നബിയേ തന്റെ പ്രിയപ്പെട്ട വാപ്പയെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ച് തന്റെ അയൽവാസികളെ കുറിച്ച് തന്റെ ഭർത്താവ് എനിക്കൊന്നും നൽകുന്നില്ല എന്ന് കൂട്ടുകാരികളോട് വാട്സാപ്പിലൂടെ വോയിസ് മെസ്സേജ് അയച്ച് തന്റെ കൂട്ടുകാരികളുമായി സംഗമിക്കുമ്പോ അവരോട് ഭർത്താവിനെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നവളാ ഇല്ലായ്മയും വല്ലായ്മയും മറച്ചു വെക്കാതെ ജനകോടികളോട് തുറന്നു പറഞ്ഞുകൊണ്ട് നടക്കുന്നവളാണ് നീളമുള്ള പെണ്ണാണ് നബിയേ നാവിന് നീളമുള്ള പെണ്ണാണ് അഥവാ ജീവിതത്തിൽ അവർ ജനങ്ങളെ കുറിച്ച് അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നവളാണ് ഹറാമായ സംസാരത്തിൽ ഏർപ്പെടുന്നവളാണ് സ്വന്തം ഭർത്താവിനോട് പോലും ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നവളാണ് മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നവളാണ് അയൽവാസികളോട് തെറിവിളി നടത്തുന്നവളാണ് ഏറ്റവും മോശപ്പെട്ടവളാണ് ഇവളെന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു സഹാബാ അവളെ ഞാൻ കണ്ടത് നരകത്തിൻ്റെതാകുന്ന തീജ്വാലകൾ കൊണ്ട് തീർക്കപ്പെട്ടതായ തൂണിനോട് നാക്കുകൾ ബന്ധപ്പെട്ടതാണ് അവരുടെ നാക്കുകൾ വലിച്ചു നീട്ടിയിട്ടുണ്ട് ആ നാക്കിന് നരകത്തിന്റെ തീജ്വാലകളുമായി കെട്ടിയിടപ്പെട്ടത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ഹബീബായ നബിതങ്ങൾ പറയുകയാണ് മരിക്കാ കിടക്കുന്നവൻ്റെ അടുക്കലേക്ക് 5 മലക്കുകൾ കടന്നുവന്ന് അതിലൊന്ന്
ഒന്നാമത്തെ മലക്ക് രണ്ടാമതായി ചോദിക്കുന്നത് ആദമിന്റെ പൊന്നമോനെ അയ്ന ലിസാനുകൽ ഫസീ നിന്റെ വാചാതുര്യമുള്ള നാവ് എവിടെ പോയടാ പാപ്പയെ ചീത്ത വിളിച്ചവനല്ലയോ ഉമ്മയെ ശകാരിച്ചവളല്ലയോ കൂട്ടുകാരുമായി ശണ്ട കൂടിയവരല്ലയോ ചീത്ത വിളിച്ചുകൊണ്ട് സമൂഹത്തിന്റെ എതിർപ്പ് വാങ്ങിയവനല്ലയോ മരിക്കാൻ കിടക്കുന്ന ഈ സമയത്ത് നിന്റെ നാവെന്താണ് ചലിപ്പിക്കാൻ പറ്റാത്തത് ഒരു കലിമ പോലും ഉച്ചരിക്കാൻ പറ്റാതെ നീ അത്ര ദൗർഭാഗ്യവനായി കിടക്കുകയാണ് എന്ത് പറ്റി നിനക്ക് എന്ന് മലക്ക് നിന്നോട് ചോദിക്കുമേ ചോദിക്കുമേ എന്ന് നബിയുനാ ഷഫിയുനാ റസൂലുള്ളാഹി അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ നല്ല ദിവസത്തിൽ നല്ല സന്ദർഭത്തിൽ നല്ല രീതിയിൽ കലിമ ഉച്ചരിച്ചുകൊണ്ട് ഉറക്കെ നല്ല രീതിയിൽ ഷഹാദത്ത് കലിമ ചൊല്ലി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖം ദർശിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് മരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ.